വെൽക്കം ടു 4RK ജോബ്സ് വേൾഡ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമസ്കാരം സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിന് കീഴിൽ ISROയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട, ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ് എ, ടെക്നീഷ്യൻ ബി, ഡ്രാഫ്റ്റ് മാൻ ബി എന്നിങ്ങനെയുള്ള തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം 10ാം ക്ലാസ് ITI ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. മൊത്തം 94 ഒഴിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ജോലിക്കായി ഓൺലൈനായി April 26 മുതൽ May 16 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇതിന് കീഴിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ്. 94 ഒഴിവുകളിലേക്ക് ശമ്പളം പറയുന്നത്, 63,758 രൂപയാണ് ശമ്പളം പറയുന്നത്. ഓൺലൈനായിട്ട് 16 May 2023 അവസാനമായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. പോസ്റ്റ് ഡീറ്റെയിൽസ്, ആദ്യത്തെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിൻ്റെ കീഴിൽ വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ട്. അതിൽ ആദ്യം സിനിമാറ്റോഗ്രാഫി 2 ഒഴിവ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ് 2 ഒഴിവാണ്. അതിൻ്റെ കൂടെ റിസർവേഷൻ ഡീറ്റെയിൽസ്, UR SC ഏത് കാറ്റഗറിയിൽപ്പെട്ടവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അതിൻ്റെ ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ടേബിളിൽ. അടുത്ത ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ 2 ഒഴിവ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 1 ഒഴിവ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 5 ഒഴിവ്. അടുത്തത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് തസ്തികയുടെ കീഴിൽ കമ്പ്യൂട്ടർ സയൻസ് 3 ഒഴിവ്, ഫിസിക്സ് 2 ഒഴിവ്. ഫിസിക്സ് 1 ഒഴിവ്. അടുത്തത് ലൈബ്രറി അസിസ്റ്റൻ്റ് എയുടെ കീഴിൽ ലൈബ്രറി അസിസ്റ്റൻ്റ് 2 ഒഴിവാണ്. അടുത്ത കാറ്റഗറി ടെക്നീഷ്യൻ ബി, കെമിക്കൽ 10 ഒഴിവാണുള്ളത്. അത് ടെക്നീഷ്യൻ ബിയുടെ കീഴിൽ കെമിക്കൽ ഐഡൻറ്റിഫയർ PCR യൂണിറ്റ് ഡിഫറെൻ്റ് പ്ലേസിലാണ്. അടുത്തത് ഇലക്ട്രീഷ്യൻ 6 ഒഴിവ്, ഇലക്ട്രീഷ്യൻ 2 ഒഴിവ്, ഫിറ്റർ 17, ഫിറ്റർ 2. അടുത്തത് മെഷീനിസ്റ്റ് 3, ഇലക്ട്രോണിക്സ് മെക്കാനിക്ക് 13, ഡീസൽ മെക്കാനിക്ക് 9, ഡീസൽ മെക്കാനിക്ക് 3, ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക് 1, പ്ലംബർ 2, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്ക് 7, ഡീസൽ മെക്കാനിക്ക് വിത്ത് HED ലൈസൻസ് 3, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 1. അടുത്ത ഡ്രാഫ്റ്റ് മാൻ എന്ന പോസ്റ്റിൻ്റെ കീഴിൽ സിവിൽ 2, മെക്കാനിക്കൽ 1 എന്നിങ്ങനെയാണ് പോസ്റ്റ് ഡീറ്റെയിൽസ് നൽകിയിട്ടുള്ളത്. എല്ലാ പോസ്റ്റിൻ്റെ കൂടെ അതിൻ്റെ വേണ്ട ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓരോ പോസ്റ്റിലേക്കും പറഞ്ഞിട്ടുള്ള പ്രായപരിധി വരുന്നത് 18 മുതൽ 35 വയസ്സ് വരെയാണ്. ഇവിടെ പോസ്റ്റ് കോഡ് അടിസ്ഥാനത്തിൽ പോസ്റ്റ് നെയിം, സാലറി ഡീറ്റെയിൽസ്, പ്രായപരിധി എന്നിങ്ങനെയുള്ള ടേബിളാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് അപേക്ഷ ഫീസ് പറയുന്നത് 750 രൂപയാണ്. വുമൺ SC ST PWD സർവീസ്മാൻ കാറ്റഗറി ഉള്ളവർക്ക് അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അപേക്ഷ ഫീസ് അടയ്ക്കുന്നവർക്ക് അപേക്ഷ ഫീസ് എന്തെങ്കിലും കാരണത്താൽ ക്യാൻസലേഷൻ ഉണ്ടായിരിക്കുവാണെങ്കിൽ റീഫണ്ട് ലഭിക്കുന്നതാണ്. അടുത്തത് നൽകിയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ, കാറ്റഗറി ധരിക്കുന്ന SC ST ഡിസേബിലിറ്റി, തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ്റെ ടേബിൾ നൽകിയിട്ടുണ്ട്, സബ്ജക്റ്റ്,
അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 26/4/2023 16/5/2023 17/5 അവസാനമായി ഫീ അടയ്ക്കേണ്ട തീയതി. പിന്നീട് ജനറൽ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്, ആവശ്യമായവർ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിനുശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുക. അവസാനം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്ത് ഫീസ് അടയ്ക്കേണ്ടതാണ്, എങ്കിലേ അപേക്ഷ പൂർണ്ണമാകുകയുള്ളൂ. ആവശ്യമായ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർ കൂടി സജസ്റ്റ് ചെയ്യേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.